നമസ്കാരം. നടി സാമന്ത അക്കിനേനിക്ക് കടുത്ത വൈറൽ അണുബാധയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നതിന് പിന്നാലെ അവരുടെ ആശുപത്രി സന്ദർശനത്തെക്കുറിച്ച് വിശദീകരണവുമായി സാമന്തയുടെ മാനേജർ. തിങ്കളാഴ്ച രാവിലെ നടി ഒരു സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചിരുന്നു. ഇത് അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഗോസിപ്പുകൾക്ക് കാരണമായി. ഈ വാർത്ത പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായ ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുകയും സാമന്തയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആരാധകർ ആശങ്കാകുലരായി മാറുകയും ചെയ്തു. ഈ അവസരത്തിലാണ് സാമന്തയുടെ മാനേജരുടെ ഔദ്യോഗിക പ്രസ്താവന പുറത്ത് വന്നിരിക്കുന്നത്. സാമന്തയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഏതെങ്കിലും ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന തരത്തിലെ കാര്യങ്ങൾ നിഷേധിക്കുന്നു. നടിക്ക് ചെറിയ ചുമയുണ്ടായിരുന്നു. അതിനായി അവർ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി. മുൻകരുതൽ നടപടി എന്ന നിലയിൽ സാമന്ത കോവിഡ് പരിശോധനയ്ക്ക് വിധേയയായി. ഏതെങ്കിലും തരത്തിലെ അണുബാധ ഒഴിവാക്കാൻ മാത്രമാണ് പരിശോധന നടത്തിയത്. നടി ആരോഗ്യവതിയാണ്. ഇന്നലെ നേരിയ ചുമയെ തുടർന്ന് AIG ഹോസ്പിറ്റലിൽ പരിശോധന നടത്തിയ ശേഷം വീട്ടിൽ വിശ്രമിക്കുകയാണ്. കിംവദന്തികളോ സോഷ്യൽ മീഡിയ ഗോസിപ്പുകളോ വിശ്വസിക്കരുത്. സാമന്തയുടെ മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമന്തയുടെ ടീമിന്റെ ഈ വിശദീകരണം സാമന്ത എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ആരാധകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. അടുത്തിടെ പുഷ്പയിലെ ഐറ്റം സോങ്ങിന്റെ പേരിൽ സാമന്ത വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതിനിടെ പുഷ്പ സിനിമയിലെ നടിയുടെ ആദ്യ ഡാൻസ് നമ്പർ ഓ അന്തവ നിയമക്കുരുക്കിൽപ്പെട്ടു. റിപ്പോർട്ടുകൾ പ്രകാരം വരികളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും പുരുഷന്മാരെ കാമഭ്രാന്തന്മാരായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് ഒരു പുരുഷന്മാരുടെ സംഘടന ഓ അന്തവ എന്ന ഗാനത്തിനെതിരെ കേസെടുത്തു. പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തതുപോലെ ആന്ധ്രാപ്രദേശ് കോടതിയിൽ ഗാനം നിരോധിക്കണമെന്ന് പുരുഷ അസോസിയേഷൻ അവരുടെ പരാതിയിൽ ആവശ്യപ്പെട്ടു. കോടതി വിധി വന്നിട്ടില്ല. സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ December 17 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. അല്ലു അർജുനും രശ്മിക മന്ദാനയും അഭിനയിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, സുനിൽ, അനസൂയ, ഭരദ്വാജ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. രക്തചന്ദനക്കടത്ത് പ്രമേയമാക്കി രണ്ട് ഭാഗങ്ങളുള്ള കഥയാണിത്. ഒന്നിലധികം ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.